അപ്പോൾ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കിടക്കം പോലത്തെ ഒരു ഗീവ് ആയിട്ട് ഞാൻ വന്നിരിക്കുന്ന, അതായത് നമ്മൾ നിൽക്കുന്ന ഈ ലോബിയുടെ ടീം കോഡ് നമ്മുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ടുണ്ടായിരിക്കും. ആ ഒരു സ്റ്റോറി കണ്ട് ഈ ഒരു ടീം കോഡിലേക്ക് കയറി വരുന്ന എല്ലാവർക്കും നമ്മളൊന്ന് ഗിഫ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. വേറെ ലെവൽ ഓക്കെ. എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചങ്കുമാരാണ് നമുക്ക് ഈ ഒരു കണ്ടന്റ് പറഞ്ഞു തന്നിരിക്കുന്നത്. സോ മീ ഗെയിമറിന്റെ ഗിവ്അവേ ആണ്, ചുമ്മാ ഫ്രീ ആയിട്ട് ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. അവന്മാർ തന്നെ നമുക്ക് ഒരുപാട് കുസൃത് ചോദ്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. അതിനകത്ത് മൂന്ന് ചോദ്യം ഞാൻ ചോദിക്കും. ആ മൂന്നിനും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയുകയാണെങ്കിൽ എന്തായാലും അവർക്ക് നമ്മൾ ഗിഫ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. നമുക്ക് നോക്കാം ഗൈസ് ആരൊക്കെയാണ് ഇന്നത്തെ ഒരു ഗിവ് അവേ വിന്നർ ആകാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്തായാലും അത് മാത്രമല്ല, ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ എന്തായാലും നിങ്ങളും കമൻ്റ് ആയിട്ട് കൂടെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, അതായത് ഗെയിം കളിച്ച പൈസ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ സ്കിൽസ്കാർസ് എന്ന കിടക്കും പോലത്തെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ കുറേ കുട്ടി 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 ഗെയിംസ് ഉണ്ടായിരിക്കും. അത് കളിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം പേ ടി എമ്മിലേക്കും ഗൂഗിൾ പേയിലേക്കും വെച്ച് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. റിയൽ ആയിട്ടുള്ള കാശ് ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ ആ ഒരു മാച്ച് കളിച്ചിട്ടുണ്ടല്ലോ, റിയൽ ആയിട്ടുള്ള മണി കിട്ടുന്നത് കൊണ്ട് തന്നെ കുറെ ഗെയിംസ് ഉണ്ട്. സോ സൂക്ഷിച്ചും കണ്ട് പൈസ അത് ചെലവാക്കുക, നമുക്ക് എക്സ്ട്രാ മണി അതിനകത്ത് ആഡ് ചെയ്തിട്ട് ഗെയിം കളിക്കാൻ വേണ്ടി പറ്റും. ഇൻ കേസ് നിങ്ങൾ ഏതെങ്കിലും ഗെയിം കുട്ടി ഗെയിം കളിച്ചിട്ട് ജയിക്കുവാണെങ്കിൽ അഡീഷണൽ ആയിട്ട് കുറച്ച് റിവാർഡ് കിട്ടുന്നതായിരിക്കും. ഇൻ കേസ് തോക്കുവാണെങ്കിൽ ദുരന്തം പിടിച്ച് പോലെ കയ്യിൽ നിന്ന് പൈസ പോകുന്നതായിരിക്കും. അത് ഓർക്കുക. വീക്ക്ലി ലീഡർഷിപ്പ് ബോർഡ് അങ്ങനത്തെ ഒക്കെ പറഞ്ഞ് ഇഷ്ടം പോലത്തെ ഗിവ് വേസ് എല്ലാം അവന്മാർ തരുന്നുണ്ട്. സോ ഒരുപാട് ആൾക്കാർ കളിക്കുന്നൊക്കെ ഉണ്ട്. ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്നൊക്കെ അവന്മാർ പറയുന്നുണ്ട്. ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, യൂസ് ചെയ്ത് വെറുതെ എന്തിനാ പൈസ കളയാൻ വിചാരിച്ച് മാത്രമാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കാത്തത്. ഇങ്ങനത്തെ ഒരുപാട് ആപ്ലിക്കേഷൻ ഞാൻ യൂസ് ചെയ്ത് കളിച്ചിട്ടുണ്ട്. വാട്ട് അവർ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വാട്ട് അവർ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട് കേട്ടോ. ഏ പാടുള്ളതൊന്നും അല്ല, എന്താണ് കുസൃതി ചോദ്യങ്ങളല്ലേടാ സാധാരണ കേട്ടിട്ടുള്ളെ. അങ്ങനെ മൂന്നെണ്ണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എങ്ങനെ എഴുതിയാലും ശരിയാകാത്ത വാക്ക് ഏതാ? ശരിയാകാത്ത വാക്ക് ട്രൈ ചെയ്ത് നോക്കൂ ബ്രോ, പറ്റും. കിട്ടിയോ? ഹലോ, മൂന്നെണ്ണം ഉണ്ട്. മൂന്നെണ്ണത്തിന് ആൻസർ വരാണെങ്കിൽ ബ്രോയ്ക്ക് എന്തായാലും ഗിവ് അവേ തരും. ഓക്കെ, അപ്പൊ തന്നെ പോയില്ലേ ബ്രോ. ഹലോ ഹലോ ബ്രോ, ബ്രോ എന്താണ് ഗിവ് അവേ? ആ ഗിവ് അവേ ബ്രോ, നേരത്തെ അക്കൗണ്ട് മാറ്റി വന്നല്ലേ? എല്ലാം സെറ്റ് ആണ് ബ്രോ. ഞാൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ ഗിവ് അവേ നടത്താൻ വേണ്ടി വന്നതാണ്. കാരണം നമ്മുടെ കൂട്ടുകാരന്മാരിലേക്ക്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ ആൾക്കാർ എന്താണ് ഗിവ് അവേ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഗിവ് അവേ കൊടുക്കാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടു. ഓക്കെ, ഗിവ് അവേ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ആ കൂട്ടുകാരിലെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ ഒരുപാട് കുസൃത ചോദ്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്, മനസ്സിലായോ? അതിനകത്ത് മൂന്ന് കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും. അതിനകത്ത് മൂന്നിന് ഉത്തരം പറയുവാണെങ്കിൽ ബ്രോയ്ക്ക് ഗിഫ്റ്റ് അയച്ചു തരുവാണ് ചെയ്യുന്നത്, മനസ്സിലായോ? ഓക്കെ ബ്രോ. ഓക്കെ, ഇൻ കേസ് ബ്രോ മൂന്നിനും ആൻസർ പറയുവാണെങ്കിൽ ബ്രോ ഏത് ഗിഫ്റ്റ് വേണമെന്ന് പറയും? വെയിറ്റ്, സ്റ്റോർ എടുക്കട്ടെ ഒരു മിനിറ്റ്. ഓക്കെ, സ്റ്റോർ എടുത്ത് നോക്കിട്ട് വേഗം പറ ബ്രോ, നമുക്ക് നോക്കാലോ. ഒരുപാട് ആൾക്കാർ പറഞ്ഞു ജാസ് പാൻറ് വേണമെന്ന് പറഞ്ഞായിരുന്നു. കുറച്ച് ആൾക്കാർ എന്താണ് മറ്റേ ലോലു മോട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതോ ഒരു ബാഗിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ ആ ഒരു പാണ്ടയുടെ ബാഗ് ഇല്ലേ, അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രോയ്ക്ക് ഏതാണ് വേണ്ടത്? എനിക്ക് ബ്രോയ്ക്ക് അലോക്. അലോക്. ഓക്കെ ബ്രോ, ഈ മൂന്ന് ക്വസ്റ്റ്യനും ആൻസർ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്തായാലും ബ്രോയ്ക്ക് അലോക്ക് വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ബ്രോ. ഓക്കെ, ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ, കുറച്ച് ചോദ്യമാണേ, മൂന്നിനെ കറക്റ്റ് ആയിട്ട് നോക്കി ആൻസർ പറയണേ. സെറ്റ് അല്ലേ? ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ബ്രോന്റെ പേര് പറഞ്ഞില്ലായിരുന്നല്ലോ. ആരുഷ്. ആരുഷ്. ഓക്കെ, സ്ഥലം? കണ്ണൂർ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ. ആ ചോദിച്ചോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തലകുത്തി നിന്നാൽ വലുതാകുന്നത് ആര്? എന്താ ബ്രോ? തലകുത്തി നിന്നാൽ വലുതാകുന്നത് ആര്? ആലോചിച്ച് നോക്ക് ബ്രോ, ഒരു നമ്പറാ. തല കുത്തിയിട്ട് അത് വലിയ നമ്പറാവും, ഒരു ചെറിയ നമ്പർ എത്ര? ഓക്കെ ഓക്കെ ഓക്കെ, ആറ് ആറ്. ഞാൻ ക്ലൂ തന്നുകൊണ്ട് പറഞ്ഞല്ലേ സത്യം പറ. ഞാൻ ക്ലൂ തന്നുകൊണ്ട് പറഞ്ഞല്ലേ സത്യം പറ. ഓക്കെ ആയിക്കോട്ടെ ബ്രോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബ്രോ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. ഓക്കെ ഓക്കെ ബ്രോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു, കുറച്ച് എളുപ്പമായിരുന്നു ഒന്ന്. ശരി എന്നാ ആയിക്കോട്ടെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ ചോദിക്കട്ടെ ചോദിക്കട്ടെ ബ്രോ, ആൻസർ പറയുന്ന ഉറപ്പുണ്ടോ? ഈ ഒരു ലെവലാണെങ്കിൽ ബ്രോ എന്താ ആൻസർ പറയത്തില്ലേ?
ഉറപ്പല്ലേ? ചോദിക്കട്ടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ചോദിക്കുമ്പോ എനിക്കൊന്ന് ചിരി വരുന്നു. വാട്ടവർ തിന്നാൻ പറ്റുന്ന നിറം ഏത്? ഓറഞ്ച്. ഓ സീൻ, ഇതൊക്കെ എല്ലാവർക്കും അറിയാതെ കൊച്ചു ടഫുള്ള കാര്യം. എന്തുവാടെ ബ്രോ, ലൈവ് ആണോ? അല്ല ബ്രോ, ലൈവ് ഒന്നും അല്ല, ലൈവ് ഒന്നും അല്ല. ഇതെന്ത് തേങ്ങയാണ് ഇവരെ എളുപ്പമുള്ള മാത്രമുള്ള ഇടുന്നേ. എന്റെ കൈ വയസ്സ് പോവോ? വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ പിന്നെ. അടുത്ത ക്വസ്റ്റ്യൻ, ആണുങ്ങൾക്ക് ഒന്നും പെണ്ണുങ്ങൾക്ക് രണ്ടും ഉള്ളത് എന്ത്? എന്താണ് ബ്രോ അങ്ങനെ ഒരു? ആണുങ്ങൾക്ക് ഒന്നും പെണ്ണുങ്ങൾക്ക് രണ്ടും ഉള്ളത് എന്ത്? ഇത് റിമിറ്റോമി. എനിക്കറിയത്തില്ല ബ്രോ, ഇത് അമ്മമാർ അയച്ചു തന്നു ഇൻസ്റ്റാഗ്രാമിൽ. നമുക്ക് കുറച്ച് നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരെ ഇങ്ങനെ കുറെ അയച്ചു വന്നിട്ട് പറയും ഈ ഒരു കണ്ടന്റ് ചെയ്ത് നോക്കും ബ്രോ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നൈസായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാ. ഉത്തരം അറിയാമോ ബ്രോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ബ്രോ. അറിയില്ല. ഓ അറിയത്തില്ലേ? നോ. എന്താണ് ബ്രോ? അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കുക, തല്ല് വാങ്ങായിരുന്നാ മതി. അടുത്താരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു നോക്ക, അവർക്കറിയാവോ ഒന്ന്? ആണുങ്ങൾക്കൊന്നും പെണ്ണുങ്ങൾക്ക് രണ്ടും ഉള്ളത് എന്ത്? അതെടാ അതെ, ശരി അത്ര തന്നെ. അടിപൊളി. ആരാ പറഞ്ഞു തന്നെ? ബ്രദർ. പിന്നല്ല ബ്രദർ, ഇക്കാര്യത്തിൽ ഭയങ്കര കില്ലാടിയാണെന്ന് തോന്നുന്നു. ശരി എന്നാ ബ്രോയ്ക്ക് എന്തായിരുന്നു വേണ്ടെന്ന് പറഞ്ഞ? അലോക് അല്ലേ? ഓക്കെ, അലോക് സ്റ്റോറിലുണ്ടോ? അലോക് സ്റ്റോറിലുണ്ട്. കിട്ടി 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 കിട്ടി. വോൾട്ടർ ഡെഡ് ഗീവ്. ഓക്കെ, മറ്റേ ആ ഒരു കാർഡൊക്കെ വെച്ചിട്ട് ബ്രോ എന്തായാലും എന്താണ് ആ ഒരു മൂന്ന് ക്വസ്റ്റിനും ആൻസർ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ ഇപ്പം ഗിവ് അവേ വിന്നർ ആയിട്ടുണ്ട്. സോ ബ്രോയ്ക്ക് ഞാൻ അലോക്കിനെ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. കിട്ടിയോ നോക്കി. ഹാപ്പിയായല്ലേ? ഇപ്പൊ നമ്മളിന്റെ പാർട്ട് ടു വീഡിയോ പോലെ ഇറക്കുവാണെങ്കിൽ ബ്രോ എന്തായാലും അടുത്ത വട്ടവും ടീം കൂടി കയറി വരുമോ? ബ്രോ ഇനി ഒരിക്കൽ കൂടെ ഞാൻ ടീം കൂടി വേണമെങ്കിൽ ബ്രോ ഇനി കയറി വരുമോ? വരത്തില്ലെന്നോ? ഐശ്വരി ബ്രോ വേറെ ആർക്കും കിട്ടി. ഓ ആ ഒരു മനസ്സുണ്ടല്ലോ ബ്രോ. ബ്രോ പൊളിയാണ്, ബ്രോ ബ്രോ പൊളിയാണ്. എന്നാ ശരി ബ്രോ, ഹാപ്പി ആയല്ലേ എന്തായാലും? ഹാപ്പി. പിന്നല്ല പെവർ. അപ്പോ ബ്രോ ഓക്കെ ബൈ. ശരി എന്നാ, ഞാൻ അടുത്ത ആൾക്കാർക്ക് എന്നാ പിന്നെ അടുത്ത ഗിഫ് ബേക്ക് കൊടുക്കട്ടെ. ഓക്കെ ബ്രോ ബൈ. ഓക്കെ ബൈ. അപ്പോൾ ഗൈസ് ഗിവ് അവേ കിട്ടിയ അവനും കൊടുത്ത ഞാനും ഭയങ്കരമായിട്ട് ഹാപ്പിയായി. എന്നാലും ഗൈസ് ഇങ്ങനത്തെ കിടുക്കം പോലത്തെ ഗിവ് അവേ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഗൈസ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇങ്ങനത്തെ കിടുക്കം പോലത്തെ കണ്ട് ഇനി നിങ്ങൾക്ക് വേണം കിടുക്കം പോലത്തെ ഗിവ് അവേ ഇനിയും വേണമെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വെക്കാൻ പറ്റുന്ന ആൾക്കാരെ കൂടെ വെക്കുക. ആ ഒരു സെയിം ടൈം തന്നെ ഇങ്ങനത്തെ ടീം കോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നോക്കി കാണാൻ പറ്റുന്നതായിരിക്കും. സോ നല്ലൊരു കിടുക്കാൻ കണ്ടങ്ങാച്ച വീഡിയോ വരുന്നതായിരിക്കും. സോ അതുവരിക്കും ബൈ. ഓക്കെ, അവസാനമായിട്ട് ഒന്നുകൂടെ പറയാം ഗൈസ്, സ്കിൽ കാഷ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഗെയിം കളിച്ച് കുറച്ച് പൈസ കിട്ടുമോ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. സോ ഓൾറെഡി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എനിക്കൂടെ യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്തായാലും ഗൈസ് ഒന്ന് കമൻറ്റ് ചെയ്യുക, യൂസ് ചെയ്യുന്ന ആൾക്കാർ പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തേക്കാം.